നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അടുത്ത വർഷം ജർമ്മനിയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന യൂറോ കപ്പിനുള്ള നറുക്കെടുപ്പ് ഇന്നലെ പൂർത്തിയായിരുന്നു. അതായത് ജർമ്മനിയിൽ വെച്ചുകൊണ്ട് തന്നെയായിരുന്നു ഈ ചടങ്ങ് നടന്നിരുന്നത്. നിരവധി പ്രശസ്ത താരങ്ങൾ ഈ ഒരു ചടങ്ങിൽ സംബന്ധിച്ചിരുന്നു. മാഞ്ചസ്റ്റർ സിറ്റി ഇതിഹാസമായ ഡേവിഡ് സിൽവയായിരുന്നു ഈ ഒരു നറുക്കെടുപ്പിന് നേതൃത്വം നൽകിയിരുന്നത്. വെസ്ലി സ്നൈഡർ, സ്റ്റീവ് മക്മനാമൻ തുടങ്ങിയ പ്രശസ്തരായ വ്യക്തികൾ ഈ ഒരു ചടങ്ങിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ചടങ്ങിനിടെ ഒരു വിവാദ സംഭവം അരങ്ങേറിയിട്ടുണ്ട്. ചടങ്ങ് നടക്കുന്നതിനിടെ അവിടെ വെച്ചുകൊണ്ട് ചില ശബ്ദങ്ങൾ കേൾക്കുകയായിരുന്നു. സെക്സ് നോയ്സുകളാണ് അവിടെ നിന്നും കേൾക്കാനിട വന്നത്. ഇത് അവതാരകരുടെ ശ്രദ്ധയിൽ പെടുകയും ചെയ്തു. ഒരു ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് അവർ വേദിയിൽ വെച്ച് പരാമർശിക്കുകയും ചെയ്തു. ഈ സെക്സ് നോയ്സ് കേട്ടതിൽ ഡേവിഡ് സിൽവ ആദ്യം ചിരിക്കുകയാണ് ചെയ്തത്. പക്ഷേ പിന്നീടും അത് ഒരു തടസ്സമായി. അതോടുകൂടി അദ്ദേഹം ദേഷ്യപ്പെടുന്നതും വ്യക്തമാണ്. ആരാണ് ഇതിന് ഉത്തരവാദി എന്നുള്ളത് വ്യക്തമല്ല. പക്ഷേ ഇത് ഇപ്പോൾ വലിയ രൂപത്തിൽ വിവാദമായിട്ടുണ്ട്. പ്രമുഖ ഫുട്ബോൾ മാധ്യമങ്ങളായ gold.com, ESPN എന്നിവരൊക്കെ ഇക്കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജർമ്മനിക്ക് ഇത് വലിയൊരു നാണക്കേട് ഇപ്പോൾ സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം ലോകം മുഴുവനും വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം അരങ്ങേറിയിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വളരെയധികം പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ ഒരു പിടി മികച്ച മത്സരങ്ങൾ അടുത്ത യൂറോ കപ്പിൽ ഇപ്പോൾ ഫുട്ബോൾ ആരാധകരെ കാത്തിരിക്കുന്നുണ്ട്. സ്പെയിനും ഇറ്റലിയും ക്രൊയേഷ്യയും ഒരേ ഗ്രൂപ്പിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. പൊതുവെ മരണ ഗ്രൂപ്പായിക്കൊണ്ട് ഈയൊരു ഗ്രൂപ്പ് ബി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ഫ്രാൻസും നെതർലൻഡ്സും ഒരേ ഗ്രൂപ്പിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഡെൻമാർക്ക്, സെർബിയ, ഇംഗ്ലണ്ട് എന്നിവർ ഉൾപ്പെട്ട ഗ്രൂപ്പും ആരാധകർ ഏറെ ആവേശത്തോടു കൂടിയാണ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും വരുന്ന June 15 അടുത്ത യൂറോ കപ്പിന് തുടക്കമാവുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. കാണാം.